നിങ്ങളുടെ ജീവൻ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ശുചീകരണം ആവശ്യമാണ്. നിങ്ങളുടെ ഏത് ദൈനംദിന സാധനങ്ങളോടുമൊപ്പം മാസത്തിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്താൽ അത് ഉറപ്പുവരുത്താം. നിങ്ങളുടെ രസതന്ത്രം ശുദ്ധം അല്ലെങ്കിൽ തുടക്കത്തിൽ അത് സന്തോഷക്കുറവിനും പിന്നീടത് അനാരോഗ്യത്തിനും കാരണമാകും. എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കുവാനുള്ള ലളിതമായ മാർഗമാണ് ഇന്നർ എഞ്ചിനീയറിംഗിൻ്റെ 5 പാഠങ്ങൾ. So especially those of you who are aspiring for spiritual growth, you need a പ്രത്യേകിച്ചും നിങ്ങളിൽ ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല യന്ത്രം ആവശ്യമാണ്. ഒരു നല്ല യന്ത്രം എന്ന് വെച്ചാൽ ഘർഷണം ഏറ്റവും കുറഞ്ഞിരിക്കും, അതായത് ഒന്നും അടിഞ്ഞു കൂടിയിട്ടില്ല, എല്ലാം വൃത്തിയായിരിക്കുന്നു. അപ്പോൾ ഇത് സുഖമായും സൗമ്യമായും പ്രവർത്തിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് എളുപ്പത്തിൽ ചെയ്യാനാവും. എന്നാൽ ഇന്ന് പലതരത്തിൽ ചിന്തകളിൽ, വികാരങ്ങളിൽ, എന്തിന് വാക്കുകളിൽ പോലും ശുദ്ധിയില്ല, വാക്ശുദ്ധി. എന്തെന്നാൽ നമ്മുടെ നാട്ടിൽ ഏതുതരം ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നു, അത് എന്ത് വികാരത്തോടെ ഉച്ചരിക്കുന്നു എന്നതിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ജീവിതത്തിൽ പലതും സൃഷ്ടിക്കും. അതായത് ഞാൻ പുഷ്പമെന്ന് പറയുമ്പോൾ അതിൻ്റെ സുഗന്ധം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ശരിക്കും ഇത് സംഭവിക്കും. അപ്പോൾ നിങ്ങളിൽ ഇങ്ങനെ പറയുന്നവരുടെ കാര്യമോ, ഷിറ്റ് ഷിറ്റ്. നിങ്ങളിത് നിങ്ങളോട് തന്നെ ചെയ്യുന്നതാണെന്ന് അറിഞ്ഞോളൂ. നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ വാക്കുകളിലും നിങ്ങൾ ഉച്ചരിക്കുന്നതും കേൾക്കുന്നതുമായ ശബ്ദങ്ങൾ, നിങ്ങൾക്കും കൂടെയുള്ളവർക്കുമായി നിങ്ങൾ സൃഷ്ടിക്കുന്ന അന്തരീക്ഷം, ഇവയെല്ലാം സുപ്രധാനമാണ്. ഓ, എന്താണിതൊക്കെ, ആരും എന്നോടിതൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകൾ, നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ, ശബ്ദങ്ങൾ, നിങ്ങൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങൾ ഏറെ പ്രധാനമാണ്. കൃത്യമായി ഉച്ചരിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പം എന്ന് പറഞ്ഞാൽ സുഗന്ധം വരണം. എന്തെന്നാൽ ശബ്ദത്തിന് അത്രമേൽ ശക്തിയുണ്ട്, വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ. നോക്കൂ, നിങ്ങൾക്ക് ജോലിക്ക് മാത്രം പോയി വന്നാൽ മതിയെങ്കിൽ, ജോലി എന്ന് വെച്ചാൽ ഉപജീവനം നേടുക, മടങ്ങി വരിക, എന്തെങ്കിലും അത് മതിയെങ്കിൽ പൊളിഞ്ഞ ഒരു വണ്ടി കൊണ്ട് നിങ്ങൾക്ക് അവിടെ വരെ ഓടിച്ചു പോകാം, മടങ്ങി വരാം, അല്ലെങ്കിൽ സൈക്കിളിലായാലും പോയി വരാം. പക്ഷേ ഒരു റേസ് ട്രാക്കിൽ ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ ആ മെഷീന്റെ ഓരോ മൈക്രോ മില്ലിമീറ്ററും വീണ്ടും 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 പരിശോധിപ്പിക്കപ്പെടും, പലതവണ ശുദ്ധിയാക്കിയെടുക്കും. അങ്ങനെയാണത്. ഈ ജീവൻ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ എല്ലാം തന്നെ, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ ശ്വസിക്കുന്നു, എങ്ങനെ നടക്കുന്നു, എല്ലാത്തിലും ശുദ്ധീകരണം ആവശ്യമാണ്. അല്ലെങ്കിൽ അതങ്ങനെ പ്രവർത്തിക്കില്ല. നിങ്ങൾ സാധന ചെയ്യുമ്പോൾ നിങ്ങൾ കഴിക്കുന്നതൊന്നും ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കരുത്, അതെല്ലാം പോകണം. അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകരുത്, അതെല്ലാം പുറത്തു പോകണം. അപ്പോൾ എങ്ങനെയാണ് ശരീരം ശുചിയാക്കുന്നത്? ഒരു ലളിതമായ മാർഗം, മാസത്തിൽ 2 തവണയെങ്കിലും ഒരു ദിവസം, അതായത് 24 മണിക്കൂർ സമയം ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കണം, വെള്ളം മാത്രം. ഇങ്ങനെ നമ്മുടെ ബ്രഹ്മചാരികളും മറ്റു പലരും ഇവിടെ എല്ലാ ഏകാദശി ദിവസങ്ങളിലും ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനുള്ള ഏറ്റവും നല്ല ദിവസം. 24 മണിക്കൂർ, അതായത് ഇന്ന് വൈകുന്നേരം കഴിച്ചാൽ പിന്നെ പിറ്റേന്ന് വൈകുന്നേരമാണ് നിങ്ങൾ കഴിക്കുക. വെള്ളം മാത്രം കുടിക്കാം. തുടക്കത്തിൽ നിങ്ങൾക്ക് ഏറെ ക്ഷീണമോ മറ്റോ തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയാകും. നിങ്ങൾ ആവശ്യത്തിന് സാധന ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നമാകില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം തോന്നിയാൽ വെള്ളത്തിൽ ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം, കൂടെ 1 സ്പൂൺ തേനുമാവാം, അത് മതിയാവും. മാസത്തിൽ 2 തവണ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ സ്ഥിരം സാധനകൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ശരീരം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തും. ഈ ശുചിത്വത്തിലേക്ക് എത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗം സന്തോഷമായി ഇരിക്കുക എന്നതാണ്. സന്തോഷമായിരിക്കുക. ഹലോ, ഞാൻ നിങ്ങളോട് കഠിനമായതൊന്നും ചെയ്യാൻ പറയുന്നില്ല. ഏറ്റവും എളുപ്പമായതും ഏറ്റവും മികച്ചതുമായ കാര്യം ചെയ്യാനാണ് പറയുന്നത്. അതായത് ഇത് ലളിതമായൊരു മാർഗമാണ്. എന്നാൽ ഇന്ന് നമുക്ക് ശാസ്ത്രീയമായ തെളിവുകളുടെ, ലാബ് തെളിവുകളുടെ ആവശ്യമുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ സന്തോഷത്തോടെ സുഖകരമായ അനുഭവത്തിലിരിക്കുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു, എങ്ങനെ രാസപരമായ ശരീരം ശുദ്ധമാകുന്നു എന്നതിന് ലാബ് തെളിവുകളും ഉണ്ട്.
ജീവിത അനുഭവം പലതരത്തിൽ നിങ്ങളുടെ രസതന്ത്രത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ നിങ്ങളുടെ രസതലങ്ങൾ ശുദ്ധമല്ലെങ്കിൽ, നിങ്ങളത് സ്വയം കളങ്കപ്പെടുത്തുന്നെങ്കിൽ, തുടക്കത്തിലത് സന്തോഷമില്ലായ്മയ്ക്കും പിന്നീട് അനാരോഗ്യത്തിനും കാരണമാകുന്നു. എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാകുന്നു. ഇത് നിങ്ങൾ കൈകാര്യം ചെയ്താൽ, ഇത് ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക സദ്ഗുരു? ഓ, ഇന്നർ എഞ്ചിനീയറിംഗ് ഓർമ്മയില്ലേ? നിങ്ങളിപ്പോൾ ചിന്തിച്ചു ഇത് ഇങ്ങനെയാണ്. നിങ്ങളാദ്യം സ്കൂളിൽ പോയി നിങ്ങളുടെ കിൻഡർ ഗാർഡൻ അധ്യാപികയിൽ നിന്ന് ABCD പഠിച്ചു അല്ലേ, പ്രാഥമികമായ കാര്യങ്ങൾ. എന്നാൽ പിന്നീട് നിങ്ങൾ എന്തെല്ലാമോ ആയിത്തീർന്നു, BSc, MSc, PhD. അത് കേട്ടിട്ടൊരു അവസാനം പോലെ തോന്നുന്നു, PhD. അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കിൻഡർ ഗാർഡൻ അധ്യാപികയെ കാണുമ്പോൾ, അവർ അത്രയ്ക്ക് പോരാ, അവർക്കൊന്നും അറിയില്ല അല്ലേ, ABC. എന്നാൽ അവർ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾ മറന്നാലോ, പിന്നെങ്ങനെ PhD എന്നൊക്കെ പറയും? അപ്പോൾ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പലതും വരും. എന്നാൽ അടിസ്ഥാനം നഷ്ടപ്പെടാതിരിക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. ഇന്നർ എഞ്ചിനീയറിംഗ് ലോകത്തിൻ്റെ മാതാവ്. ഹലോ, മറന്നോ? ഹലോ സദ്ഗുരു, ഞാൻ സൗമ്യമൊക്കെ ചെയ്തതാ. നിങ്ങൾ ABC മറന്നാൽ പിന്നെ PhD ഇല്ലേ ഇല്ല. ഇതും അങ്ങനെയാണ്. അപ്പോൾ ഇന്നർ എഞ്ചിനീയറിംഗിലെ 5 പാഠങ്ങൾ എങ്ങനെ സ്വയം ഓർമ്മപ്പെടുത്തണം? നിങ്ങൾക്ക് ദിവസേന ഒരിക്കൽ മതിയെങ്കിൽ ഒരിക്കൽ, 2 തവണ വേണ്ടി വന്നാൽ അങ്ങനെ, നിങ്ങൾക്ക് 24 തവണ വേണമെങ്കിൽ 24 തവണ ചെയ്യുക, നിങ്ങൾക്ക് 24,000 തവണ വേണമെങ്കിൽ 24,000 തവണ ചെയ്യുക. ഇന്നർ എഞ്ചിനീയറിംഗിൻ്റെ 5 അടിസ്ഥാന പ്രമാണങ്ങൾ സ്വയം ഓർമ്മപ്പെടുത്തുക. ഇതാണ് സന്തോഷമായിരിക്കുവാനുള്ള ഒരു ലളിതമായ മാർഗം.